നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ആൽഫ ദ ടെക് ബ്രോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC വാങ്ങണോ നോർമൽ സ്പ്ലിറ്റ് AC വാങ്ങണോ. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, AC വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 സ്പെസിഫിക്കേഷൻസ്. ഈ 5 സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി സേവ് ചെയ്യാൻ സാധിക്കും, മെയിൻ്റനൻസ് കോസ്റ്റ് ലാഭിക്കാൻ സാധിക്കും, AC ലോങ് ലാസ്റ്റിംഗ് ലഭിക്കും, അതേപോലെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂയിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂ കുറവുണ്ടാകും. ഈ 5 സ്പെസിഫിക്കേഷൻ ഉള്ള AC വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് പോയി ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണുക. നേരെ ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമായിരുന്നു ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC നോർമൽ സ്പ്ലിറ്റ് AC ഏതാണ് നല്ലത് എന്നുള്ളത്. നേരം അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നും പലരും ആവശ്യപ്പെടുകയുണ്ടായി. നേരം നമ്മൾ ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ട് നമുക്കറിയാവുന്നത് 2 തരം AC, ഒന്ന് വിൻഡോ AC, രണ്ടാമത്തേത് സ്പ്ലിറ്റ് AC. വിൻഡോ AC ഇന്നും അവൈലബിൾ ആണ്. UAE പോലുള്ള ഗൾഫ് കൺട്രികളിൽ ഇന്നും ആൾക്കാർ സ്പ്ലിറ്റ് AC യൂസ് ചെയ്യാറുണ്ട്. സ്പ്ലിറ്റ് AC തന്നെ നമുക്ക് ഇൻവേർട്ടർ വിൻഡോ AC നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ചുരുക്കം ചില കമ്പനികൾക്ക് മാത്രം. നിങ്ങൾക്ക് കാണാം വോൾട്ടാസ് ഇൻവേർട്ടർ വിൻഡോ AC, ഇൻവേർട്ടർ AC അതിൻ്റെ അകത്തും അവൈലബിൾ ആണ്. അന്നേരം നമ്മളിന്ന് ചെക്ക് ചെയ്യുന്ന ഇൻവേർട്ടർ AC നോർമൽ AC തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കാണുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഹോം പേജിൽ പോയിട്ട് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോകളിലെല്ലാം ടെക്നോളജി സംബന്ധമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അന്നേരം നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് അകത്തോട്ട് കിടക്കാം. ഫസ്റ്റ് ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC, നോർമൽ സ്പ്ലിറ്റ് AC. നമുക്ക് ഇൻവേർട്ടർ AC നോർമൽ AC തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ റൂം ടെമ്പറേച്ചർ ഒരു 24°C ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം പുറത്തെ കാലാവസ്ഥയിലെ റൂമിലെ ടെമ്പറേച്ചർ 40°C ആണെങ്കിൽ നോർമൽ AC അത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ 24°C വരെയും ചൂട് കുറയുകയുള്ളൂ. കംപ്രസർ 100% എഫിഷ്യൻസിയോടുകൂടി വർക്ക് ചെയ്യുകയും 24°C എത്തിക്കഴിയുമ്പോഴത്തേക്ക് കംപ്രസർ ഓഫ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ 24 എന്നുള്ള 26 അല്ലെങ്കിൽ 27° ആയിട്ട് റൂമിലെ ടെമ്പറേച്ചർ മാറിക്കഴിയുമ്പോഴാണ് കംപ്രസർ വീണ്ടും ഓണായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC ദ സെയിം പ്രോസസ്, 40°C നിന്ന് 24°C ചൂടാകുകയുള്ളൂ. 100% എഫിഷ്യൻസിയോടുകൂടി കംപ്രസർ വർക്ക് ചെയ്യുകയും 24°C ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എത്ര നേരം AC വർക്ക് ചെയ്യുന്നു അത്രയും സമയം 24°C റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയിൽ 20% അല്ലെങ്കിൽ 30% എഫിഷ്യൻസിയോടുകൂടി കംപ്രസർ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരം നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എനർജി കൺസപ്ഷൻ ലാഭം കിട്ടും. നമുക്ക് കൺസപ്ഷൻ ലാഭം കിട്ടും, മീൻസ് കംപ്രസർ ഓണും ഓഫും ആകുന്നില്ല. എന്നാലും നമുക്ക് ലഭിക്കുന്നതാണ് എനർജി കൺസപ്ഷൻ ലാഭം. നിങ്ങൾക്കത് ഇവിടെ കാണാൻ സാധിക്കും. ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC യും നോർമൽ സ്പ്ലിറ്റ് AC യും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, 5-star റേറ്റിംഗും തമ്മിലുള്ള എനർജി ഡിഫറൻസ് നിങ്ങൾക്ക് പെർ ഇയറിൻ്റെ ഏകദേശം ഒരു 100 യൂണിറ്റോളം ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നോയ്സ് കുറവുണ്ടാവും, അതോടൊപ്പം ഹെൽത്ത് ഇഷ്യൂ വളരെ കുറവായിരിക്കും. മീൻസ് റൂമിലെ ടെമ്പറേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമ്പം നമുക്കതൊരു രാത്രി കിടന്നുറങ്ങുമ്പം ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും. പെട്ടെന്ന് ഒരു 20° വരുന്നു, കുറച്ച് നേരം കഴിയുമ്പോൾ 22 ആവുന്നു, പിന്നെയും 20 ആവുന്നു, 22 ആവുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു ഹെൽത്ത് ഇഷ്യൂവിന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് കാരണമാകാമെന്നാണ് പലരും പറയുന്നത്. അതുപോലെ മെയിൻ്റനൻസ് ഫ്രീ ആണ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC, ലോങ് ലാസ്റ്റിംഗ് ആണ്, അത് കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നേരം സ്പ്ലിറ്റ് AC വാങ്ങണം, സ്പ്ലിറ്റ് AC വേണ്ട, വിൻഡോ AC മാത്രം മതി എന്നുള്ളവർക്കും ഇൻവേർട്ടർ ടെക്നോളജി അടങ്ങിയ AC ലഭിക്കും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇൻവേർട്ടർ AC അല്ലെങ്കിൽ ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഇൻവേർട്ടർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത AC ആണെന്ന്. തീർച്ചയായിട്ടും ഇത് അങ്ങനെയല്ല, ഞാൻ മുമ്പേ ഡിസ്ക്രൈബ് മെൻഷൻ ചെയ്തതുപോലെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ. പിന്നെ നമുക്ക് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഒന്ന് അറിയണമെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലുള്ള ചാനൽ, ഇപ്പോൾ LG ഒരു 5-star AC പ്രൈസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഏകദേശം 45,000 രൂപ ഇന്ന് പ്രൈസ് ആകുന്നുണ്ട്. 5-star ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC. അന്നേരം ഇതിൻ്റെ അകത്തെ കണ്ടൻസർ കോയിൽ കോപ്പറാണ്, അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഏത് തരം കോയിലുള്ള കണ്ടൻസർ കോയിലുള്ള AC വാങ്ങണമെന്ന് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഐക്കാർഡിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക, അന്നേരം ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കുന്ന ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC നോർമൽ സ്പ്ലിറ്റ് AC മെച്ചം, 5 മെച്ചങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് അത് ഏതൊക്കെയാണെന്നും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്കിത് പറയാൻ സാധിക്കും, ഇൻവേർട്ടർ സ്പ്ലിറ്റ് AC എക്കോ ഫ്രണ്ട്ലി ആണ്. മീൻസ് എനർജി കൺസപ്ഷൻ വളരെ കുറവാണ്, അന്നേരം അത് എക്കോ ഫ്രണ്ട്ലി ആണ്. രണ്ടാമത്തെ സേവ് മണി,
നമുക്ക് എന്താ വെച്ചാൽ മെയിൻ്റനൻസ് ഫ്രീ ആണ്, അതോടൊപ്പം എനർജി കൺസപ്ഷൻ വളരെ കുറവാണ്, ഹെൽത്ത് ഇഷ്യൂസ് വരില്ല, അന്നേരം നമുക്കത് സേവിങ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ സൗണ്ട്, കംപ്രസർ ഓണും ഓഫും ആകുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ട് ഇഷ്യൂ, സൗണ്ട് പൊല്യൂഷൻ വളരെ കുറവാണ്. ഒരു നിശ്ചിത സമയം കൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കംപ്രസറിന് വളരെ സൗണ്ട് കുറവായിരിക്കും. ഈ ഓണും ഓഫ് ആകുമ്പോഴുള്ള കംപ്രസറിൻ്റെ സൗണ്ട് വ്യതിയാനം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് സൗണ്ട് ഫ്രീ ആയിരിക്കും ഇൻവെർട്ടർ സ്പ്ലിറ്റ് എസി. അത് ലോങ് ലൈഫ് 100% സ്പ്ലിറ്റ് എസിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കാലം ലോങ് ലാസ്റ്റ് ആയിരിക്കും ഇൻവെർട്ടർ സ്പ്ലിറ്റ് എസി. അതുപോലെ ഇപ്പോൾ ഫാസ്റ്റ് കൂളിംഗ്, ഇപ്പം കൂളിംഗും ഹീറ്റിങ്ങിൻ്റെ കാര്യം എടുത്താലും ഇൻവെർട്ടർ സ്പ്ലിറ്റ് എസി ആണ് ഏറ്റവും എഫിഷ്യൻസിയോട് കൂടി നോർമൽ എ സിയെക്കാട്ടിലും വളരെ പെട്ടെന്ന് റൂം കൂള് ചെയ്ത് തരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ മെയിൻ ഡിഫറൻസ്. നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ ചെയ്ത ആ വീഡിയോ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യുക. അന്നേരം 5 സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് എങ്ങനെ എനർജി സേവ് ചെയ്യാൻ സാധിക്കും, 5 സ്പെസിഫിക്കേഷനുള്ള എ സി ചൂസ് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.